ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ജലജീവൻ മിഷനിലൂടെ 38,038 ഗാർഹിക കണക്ഷനുകൾ നൽകുന്നത് ഉൾപ്പെടുന്ന പ്രവൃത്തിക്കായി 568.43 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ അറിയിച്ചു. ഹരിപ്പാട് കുടിവെള്ള പദ്ധതി വൈകുന്നതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം UDF സർക്കാരിന്റെ കാലത്ത് 2014 തുടങ്ങിയ ഹരിപ്പാട് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തല MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ജലജീവൻ മിഷനിലൂടെ 38,038 ഗാർഹിക കണക്ഷനുകൾ നൽകുന്നത് ഉൾപ്പെടുന്ന പ്രവൃത്തിക്കായി 568.43 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ അറിയിച്ചു. ഹരിപ്പാട് കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളും യൂണിറ്റുകളും സ്ഥാപിക്കുന്ന രണ്ട് പ്രവൃത്തികൾ ഒന്ന് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള വർക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. മേൽപ്പടി പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ ക്രോസിംഗ് അനുമതിയും PWD KRFB PWD NH തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ നിന്നും വിവിധ പഞ്ചായത്തുകളിൽ നിന്നും റോഡ് കട്ടിംഗ് അനുമതിയും ലഭിക്കേണ്ടതുണ്ട്. മേൽപ്പടി വകുപ്പുകളിൽ നിന്നും യഥാസമയം അനുമതി ലഭിച്ചാൽ മാത്രമേ മേൽപ്പടി പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ആറാട്ടുപുഴ പഞ്ചായത്തിൽ നിലവിലുള്ള 16 കുഴൽക്കിണറുകളിലൂടെ ജലവും പത്തിയൂർ ജലശുദ്ധീകരണശാലയിൽ നിന്നും 2.50 ലിറ്റർ ജലവും ചേർത്താണ് വിതരണം ചെയ്യുന്നത്. ഇന്ന് ഭൂഗർഭ ജലവിധാനം താഴ്ന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കുഴൽക്കിണറിലൂടെയുള്ള തുടർച്ചയായ പമ്പിംഗ് സാധ്യമല്ലാതായതിനാൽ പരിഹാരമായി 3 പുതിയ കുഴൽക്കിണറുകൾ ഭൂഗർഭ ജലവകുപ്പ് നിർമ്മിച്ചിട്ടുണ്ട്. പ്രസ്തുത കുഴൽക്കിണറുകൾ നിലവിലുള്ള ജലവിതരണ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന അനുബന്ധ പ്രവർത്തികൾക്ക് ആവശ്യമായ തുക ഗ്രാമപഞ്ചായത്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഇതിലൂടെയുള്ള ജലവിതരണം സാധ്യമാക്കി കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. തൃക്കണ്ണപ്പുഴ പഞ്ചായത്തിൽ നിലവിൽ ജലവിധാനം താഴ്ന്നതുമൂലം ഗ്രാമപഞ്ചായത്തിന് ഡെപ്പോസിറ്റ് പ്രവൃത്തിക്കായി ഭൂഗർഭ ജലവകുപ്പിനെ കൊണ്ട് 4 കുഴൽക്കിണറുകൾ കൂടി നിർമ്മിച്ചിട്ടുണ്ട്. പ്രസ്തുത കുഴൽക്കിണറുകൾ നിലവിലുള്ള ജലവിതരണ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നു. ഹരിപ്പാട് സമഗ്ര കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി പഞ്ചായത്തിൻ്റെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ കഴിയും. നിയമപരമായ ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ചില ഘട്ടത്തിൽ തടസ്സങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ജലജീവൻ മിഷൻ്റെ പദ്ധതി മുഖാന്തരമുള്ള പ്രവർത്തികൾ നല്ല നിലയിൽ മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്. ഭൂഗർഭജലവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള പദ്ധതികളുടെ പൂർത്തീകരണത്തിന് കുറേ കൂടി മോണിറ്ററിംഗ് നടത്തി അത് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാം. മേൽപ്പടി തടസ്സങ്ങളെല്ലാം ഒന്ന് മോണിറ്റർ ചെയ്യുന്നതിനാവശ്യമായ നടപടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നടപടി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ ക്രോഡീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഹരിപ്പാട് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന 10 പ്രവൃത്തികളിൽ നിന്നായി 2,125 കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞു. പദ്ധതിയുടെ പൂർത്തീകരണം ലക്ഷ്യമിട്ടുള്ള ജോലികൾ ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനാൽ ഹരിപ്പാട് കുടിവെള്ള പദ്ധതി നിശ്ചിത സമയത്ത് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. ഹരിപ്പാട് കുടിവെള്ള പദ്ധതി വൈകുന്നതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സാർ, ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ചാണ് ഞാൻ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന 10 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയുമാണ് ഹരിപ്പാടുള്ളത്. സാർ, കഴിഞ്ഞ UDF ഗവൺമെൻറ് 2014 ഇതിനുവേണ്ടി ഒരു സമഗ്ര കുടിവെള്ള പദ്ധതി തയ്യാറാക്കുകയും അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് തറക്കല്ലിടുകയും ചെയ്തു. സാർ, ഏതാണ്ട് 10 വർഷത്തോളം ആകാൻ പോവുകയാണ്. ഇതുവരെയും ഈ പദ്ധതി ഒച്ചിൻ്റെ വേഗതയിലാണ് മുന്നോട്ട് പോകുന്നത്. പല പ്രദേശങ്ങളിലും അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിടുകയാണ്. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, കുമാരപുരം, കാർത്തികപ്പള്ളി എന്നീ പഞ്ചായത്തുകളിലൊക്കെ ട്യൂബ് വെൽ മുഖേനയാണ് കുടിവെള്ളം കിട്ടുന്നത്. ട്യൂബ് വെല്ലുകൾ തകരാറാകുന്ന പോലും പലപ്പോഴും നമുക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. പഞ്ചായത്തുകൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുക കൃത്യസമയത്ത് ട്യൂബ് വെല്ലുകൾ സ്ഥാപിക്കുന്നതിന് ഭൂജല വകുപ്പ് കാണിക്കുന്ന അനാസ്ഥയും ഒരു ഈ കുടിവെള്ളം കിട്ടാത്ത പ്രശ്നം രൂക്ഷമാക്കുകയാണ്. വേനൽക്കാലമാകുമ്പോൾ സ്ഥിതിഗതികൾ അതിരൂക്ഷമാകും. സാർ, ഈ പദ്ധതി നിർവഹണം പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ മുടങ്ങിപ്പോവുകയാണ്. 10 വർഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അനാസ്ഥയാണ്. ഒരു പദ്ധതി തയ്യാറാക്കാൻ നടപ്പാക്കാൻ വേണ്ടി 10 വർഷം എടുത്താലും പൂർത്തീകരിക്കുന്നില്ല എന്ന് പറയുന്ന കേരളത്തിൻ്റെ ദൗർഭാഗ്യകരമായ അവസ്ഥാവിശേഷമാണ്. ഇത് പരിഹരിക്കാൻ അടിയന്തരമായി ബഹുമാനപ്പെട്ട മന്ത്രി നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പള്ളിപ്പാട് 50 MLD ജലശുദ്ധീകരണശാലയുടെയും മാന്നാർ മുല്ലശ്ശേരിക്കടവിൽ കിണറിന്റെയും പമ്പ് ഹൗസിന്റെയും നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്.
പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലെ 35 കോടിയുടെ ജോലികൾക്ക് 2017 ഭരണാനുമതി നൽകിയത്. രണ്ടാം ഘട്ടത്തിൽ 9 കിലോമീറ്ററിലെ കുടിവെള്ളക്കുഴൽ, 14 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി, ട്രാൻസ്ഫോർമർ, പമ്പുകൾ തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം UDF സർക്കാരിന്റെ കാലത്ത് 2014 തുടങ്ങിയ ഹരിപ്പാട് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തല MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. കുടിവെള്ള പദ്ധതി വൈകുന്നതിനാൽ നിയോജക മണ്ഡലത്തിലെ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, കുമാരപുരം, കാർത്തികപ്പള്ളി പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം നേരിടുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ പഞ്ചായത്തുകളിൽ കുഴൽ കിണറുകൾ മാത്രമാണ് ആശ്രയം. എന്നാൽ കുഴൽ കിണറുകളിലെ ജലലഭ്യത ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. പമ്പയാറ്റിൽ നിന്ന് വെള്ളം എത്തിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഹരിപ്പാട് കുടിവെള്ള പദ്ധതിയാണ് ബദൽ മാർഗമെന്നും പറഞ്ഞു. സിഡിനെറ്റ് ന്യൂസ്, ഹരിപ്പാട്.